ഇത്രയൊക്കെ ഞങ്ങൾ ഇറങ്ങട്ടെ. നീ വരുന്നില്ലല്ലോ മോളെ, ചെല്ല്. വേണ്ട വേണ്ട, ശാരി റെക്കമെൻഡ് ചെയ്ത് റാണി ഞങ്ങളുടെ കൂടെ വരണ്ട. അതെന്താ, ഞങ്ങൾക്കൊന്നും അത്രയും വിലയില്ലേ? അല്ല, എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാന്ന് പറഞ്ഞാലേ നീ വരൂ. കൗസ്തുഭത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞങ്ങള് നിനക്ക് അന്യരായോ? ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ കൂടെ വന്നാ മതി, ഇത്ര ഡിമാൻഡ് പാടില്ല. റാണിമോളെ, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. രവേട്ടനെ ഞാൻ സമ്മതിച്ചു. എടി, എം എ സൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ടായില്ല, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ പഠിക്കണം. ഞാൻ പ്രതീക്ഷിച്ചതല്ല. ശാരിക്ക് പിന്നെ ഒന്നിലും പ്രതീക്ഷയില്ലല്ലോ, എല്ലാം അവസാനിച്ചു എന്ന് തീരുമാനിച്ചു നിൽക്കല്ലേ. റാണി പാവ, അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്. അവളെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ചെറിയച്ചനും ചെറിയമ്മയും റാണി വിളിക്കാൻ രാധാനിലയത്തിലേക്ക് പോയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും വിചാരിക്കുന്നത് റാണി എന്നെ ഉപേക്ഷിച്ച് പോയതാന്ന്. വീട്ടുകാർക്ക് ടെൻഷൻ ഇല്ലാതിരിക്കൂ. എന്തിന്? റാണി പിണങ്ങിപ്പോയിരിക്കുകയല്ലേ. ആണെങ്കിൽ ഞങ്ങൾക്കിടയിലെ പിണക്കം ഞങ്ങൾ തീർക്കില്ലേ. എന്തിനാ വീട്ടുകാരിടപെടുന്നേ? ഭാര്യയ്ക്കും ഭർത്താവിനും കുറച്ചു ദിവസം പിണങ്ങി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഇതെന്തൊരു കഷ്ടമാണ്. ആദി, എനിക്ക് തോന്നുന്നത് നീ പറയും പോലെ റാണി അവളുടെ വീട്ടിലേക്ക് പോയത് അത്ര നിസ്സാരമായി കാണേണ്ട കാര്യമല്ലെന്ന്. അവൾ പോയ ശേഷം നിങ്ങൾ തമ്മിൽ വിളിക്കു പോലും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, നീ ഒന്ന് അവളെ വിളിച്ച് സംസാരിക്ക്. ഒന്ന് വിളിച്ചേക്കടാ. എന്റെ ഭാര്യ എപ്പോ വിളിക്കണമെന്ന് നീ റെക്കമെൻഡ് ചെയ്യണ്ട. സമയമാകുമ്പോൾ ഞാൻ വിളിച്ചോളാം. അകലാൻ തുടങ്ങിയ അകന്നകന്ന് പോവേ ആദി. ആര്? ഞാനും റാണിയും തമ്മിലോ? നീ ഒന്ന് പോടാ. ഞങ്ങൾ തമ്മിൽ അകലണമെങ്കിൽ കാക്ക മലർന്നു പറക്കണം. പ്രകാശനാണല്ലോ, എടുത്തോ. മാസിയുടെ പ്രകാശന്റെ ഫോൺ വന്നാലേ നീ സീരിയസ് ആവും. എടുത്തു നോക്ക്. ഹലോ പ്രകാശ. ഹലോ, എന്തൊക്കെയായി കാര്യങ്ങൾ? കസ്തൂരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? അതറിയാൻ കാത്തിരിക്കുക. ഞാൻ മാത്രമല്ല, മാസിയപ്പനും. കസ്തൂരിയുടെ അച്ഛനാരാണെന്ന് വീട്ടിൽ പറഞ്ഞു. ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞോന്ന്. ഇല്ല, അത് പറയാൻ മുഹൂർത്തം കാത്തു നിൽക്കുകയാണോ? ഞാനങ്ങോട്ട് വരുന്നുണ്ട് കസ്തൂരിയുടെ അച്ഛനെ കാണാൻ. കസ്തൂരിയുടെ അച്ഛനാരാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആദിത്യന് പ്രത്യേക ഗുണമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അതല്ലല്ലോ ആദിത്യൻ നേരിടുന്ന പ്രതിസന്ധി. കസ്തൂരിയുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം നാലാളറിയേ റാണിയുടെ കഴുത്തിലും താലി കെട്ടിയില്ലേ? റാണിയുമായിട്ടുള്ള കല്യാണം നേരത്തെ തീരുമാനിച്ചതല്ലേ? ശരിയാണ്, സമ്മതിച്ചു. കസ്തൂരിയുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയ സ്ഥിതിക്ക് അതിനൊരു പരിഹാരമാവാതെ റാണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ലായിരുന്നു. കസ്തൂരി അടക്കം ഞങ്ങളെ മാത്രമല്ല നീ ചതിച്ചത്, റാണിയെയും നിങ്ങളുടെ രണ്ട് കുടുംബത്തിനോടും ആദിത്യൻ വിശ്വാസവഞ്ചന നടത്തിയിരിക്കുക. എല്ലാം അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് ഞാൻ പ്രകാശനോട് പറഞ്ഞതല്ലേ? പറഞ്ഞതാണ്, അന്നങ്ങനെ സംഭവിച്ചു പോയി, സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴും ആദിത്യൻ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിഞ്ഞുകൊണ്ടല്ലെന്ന് ആദിത്യന് പറയാൻ പറ്റുമോ? അറിഞ്ഞുകൊണ്ട് അപരാധം തുടരുന്നവനെ പ്രകാശന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരമാണ് ഉടൻ വേണ്ടത്. മാസിയപ്പൻ അധികം കാത്തു നിൽക്കുമെന്ന് ആദിത്യം പ്രതീക്ഷിക്കണ്ട. കസ്തൂരിയെ ആദിത്യന് ഭാര്യയായി സ്വീകരിക്കേണ്ടി വരും, അത് ഉറപ്പാ. അടുത്ത ദിവസം ഞാനങ്ങോട്ട് വരുന്നുണ്ട്, ആദിത്യനെ നേരിട്ട് കാണണം. ഫോണിൽ സംസാരിച്ച നിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല. ഇപ്പോഴും നീ എല്ലാം കേട്ടു നിൽക്കുകയല്ലാതെ ഒന്നിനും ഒരു മറുപടി തരാൻ നിനക്ക് പറ്റുന്നില്ല. അതിനർത്ഥം കസ്തൂരിയുടെ കാര്യത്തിൽ നീ ഒരു ഗൗരവവും കൊടുക്കുന്നില്ലെന്നാണ്. ഞാനങ്ങോട്ട് വന്നു കഴിഞ്ഞ് നീ വിജിലൻ്റ് ആവുമെന്ന് എനിക്കറിയാം. നമുക്ക് അടുത്ത് തന്നെ കാണാം.
തൽക്കാലം ബൈ. എന്താ പറഞ്ഞേ? ഞാൻ ഭയപ്പെടുന്നത് തന്നെ അവനൊന്നുകൂടി ഓർമ്മപ്പെടുത്തി. ഈ ഭയമാ എന്നെ റാണി സ്നേഹിക്കാൻ അനുവദിക്കാത്തതെന്ന് റാണിക്കുന്നല്ല, ആർക്കും അറിയില്ലല്ലോ. റോഷ, എന്തായിരിക്കും ഈ ഭീഷണിയുടെ അന്ത്യം? അന്നങ്ങനെ സംഭവിച്ചു പോയി, സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴും ആദിത്യൻ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിഞ്ഞുകൊണ്ടല്ലെന്ന് ആദിത്യന് പറയാൻ പറ്റുമോ? അറിഞ്ഞുകൊണ്ട് അപരാധം തുടരുന്നവനെ പ്രകാശന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കസ്തൂരിയെ ആദിത്യന് ഭാര്യയായി സ്വീകരിക്കേണ്ടി വരും. ദൈവമേ, എല്ലാം ചോദിച്ചറിയാനുള്ള വരവാ. ഞാൻ എന്തു പറയും? ശരത്ത് കണ്ടോ? എന്ത്? നമ്മളെ കണ്ടപ്പോ ആദിയുടെ അമ്മ ഒരു കല്ലയെ പോലെ അകത്തേക്ക് പോയത്. ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അതല്ലേ അങ്ങോട്ടൊന്ന് വിളിക്ക പോലും ചെയ്യാതിരുന്നത്. നീ ഇങ്ങനെ സംശയം വെച്ച ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. വാസന്തി നമ്മൾ വന്ന് വിവരം പറയാനായിട്ട് അകത്തേക്ക് പോയതായിരിക്കും. അങ്ങനെയല്ലേ, നമ്മളെ കണ്ടപ്പോ വാസന്തിയുടെ മുഖത്തെ ഒരു വെപ്രാളം ഞാൻ ശ്രദ്ധിച്ചതാ. എന്തോ കാര്യമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നതെന്തിനാ? എന്താ ഉണ്ടായെന്ന് അറിയാനല്ലേ? അത് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഓരോന്ന് ഊഹിച്ചുണ്ടാക്കണോ? എന്റെ ഊഹങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല ശരത്. അത് ശരത്തിനും ബോധ്യപ്പെട്ടതല്ലേ, പ്രത്യേകം പറയണ്ടല്ലോ. നമ്മൾ കാറിൽ വന്നിറങ്ങുന്നത് കണ്ട വാസന്തി നമ്മളെ സ്വീകരിക്കേണ്ടതിന് പകരം ഭയന്ന് അകത്തേക്ക് ഓടിയതെന്തിനാ? നമ്മളെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ? സരോജിനി എന്തായി നോക്കുന്നേ? റാണിമോള് വന്നില്ലേ? ഇല്ല, വരില്ലേ? വരണോ? പിന്നെ വരണ്ടേ? സരോജിന് സത്യം പറയണം. ബുദ്ധിമുട്ടാണ്. അതെന്താ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. പറഞ്ഞു എന്നറിഞ്ഞാൽ ഞാൻ പഠിക്ക് പുറത്താ. അതുകൊണ്ട് എന്നോട് ഒന്നും ചോദിക്കരുത്. ചോദിച്ചാൽ ഉള്ളതും അതിലപ്പുറം ഞാൻ പറഞ്ഞു പോവും. ആദ്യം റാണിയും തമ്മിൽ വല്ല വഴക്കുണ്ടായി? ചോദിക്കരുത്, എന്റെ കഞ്ഞി പാറ്റയിടരുത്. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, ഞാനുണ്ട് കൂടെ. കൂടെ ഉണ്ടെന്നൊക്കെ പറയും, കാര്യം കഴിഞ്ഞാൽ എന്നെ കരിവേപ്പിലെ പാടെ വലിച്ചെറിയും. സരോജിനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറ. ആദ്യമോനും റാണിമോനും തമ്മിലെ സൗന്ദര്യപ്പണക്കം തുടങ്ങിയിട്ട് കൊറേ ദിവസമായി. രണ്ടുപേരും തമ്മിലെ ഭയങ്കര വഴക്കായിരുന്നു. വഴക്കിടാൻ എന്താ കാരണം? ഓ, യഥാർത്ഥ കാരണം ഇവിടെ ആർക്കും അറിയില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അശീവിങ്ങ തന്നെ സരോജിനി എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതെല്ലാം കൂടി മനസ്സിൽ വെച്ച് രാധാമണി ഇവിടെ എന്തൊക്കെ ബഹളങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ദൈവത്തിനറിയാം. അവരെന്തൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള വരവാ? റാണിമോൾ അവിടെ ചെന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് കാണൂ. എന്താ ഇപ്പൊ അവരോട് പറയുക? നമുക്കൊന്നും അറിയില്ല. റാണി കുറച്ച് ദിവസത്തേക്ക് അവളുടെ വീട്ടിൽ നിൽക്കാൻ പോയി, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നും നമുക്കറിയില്ല.
നീ അനാവശ്യമായിട്ട് ഭയപ്പെട്ടിട്ട് അബദ്ധമൊന്നും പറയാതിരുന്നാ മതി. എന്നോട് എന്തെങ്കിലും ചോദിച്ചാ ഞാൻ എന്താ പറയാ? ശരത്, നിന്റെ വർത്തമാനം കേട്ടതൊന്നും നിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ റാണി ഇവിടുന്ന് പോയതാന്ന്. രാധാമണി ആയതുകൊണ്ട് എനിക്ക് പേടി. രാധാമണി എന്താ ഞങ്ങൾ പിടിച്ചു വീഴുമോ? പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താ മതി. പറ, എന്താ ചെയ്യണ്ടേ? അതായത് രാധാമണി ഒരുപക്ഷെ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാ? ചോദിച്ചാ ശരത്ത് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായല്ലോ. ശരത്ത് പലതവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ബാലൻ എത്ര തവണ രാധാനിലയത്തിലേക്ക് വന്നിട്ടുണ്ട്? ഓ, ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല. വിട്ടോ, അതെ തമാശ പറഞ്ഞ് ചിരിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരു അത്യാവശ്യ കാര്യം അറിയാനേ. കയറി വന്ന ഉടനെ കാര്യത്തിലേക്ക് കടക്കണോ? എന്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ? എന്ത് കാര്യം അറിയാനുള്ളേ? ഓ, ഒന്നും അറിയില്ല. വാസന്തി ഞങ്ങളെ കണ്ട ഉടനെ അകത്തേക്ക് ഓടിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ ആർക്കും ഒന്നും അറിയില്ലെന്ന്. അത് ഒരറിയിപ്പൊന്നുമില്ലാതെ നിങ്ങൾ വന്നപ്പോ അത് പറയാനായിട്ട് എന്റെ അടുത്ത് കോടി വന്നതാ. പ്രത്യേകിച്ച് റാണി അങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ വരവ് പ്രതീക്ഷിക്കില്ലല്ലോ. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് റാണിമോള് തനിച്ചങ്ങോട്ട് വന്നതുകൊണ്ടാ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. റാണിമോളെ അറിയിക്കാതെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ എന്തിനാ വന്നതെന്ന്. ബാല, നമ്മള് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താ പിന്നെ അവര് നമ്മുടേതല്ലാതാവും. അവൾക്ക് മറ്റൊരു വീട്, മറ്റൊരു കുടുംബം, അവിടെ ഭർത്താവും അച്ഛനും അമ്മയും പുതിയ ബന്ധുക്കളും ഉണ്ടാവും. പിന്നെ ജന്മം കൊടുത്ത് വളർത്തിയ മകള് നമുക്കൊരു അതിഥിയ. എന്നും നമ്മുടെ അരികിലെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഒരു അതിഥി. അച്ഛനും അമ്മയ്ക്കും മകളുടെ മേൽ ഒരു അധികാരവും ഇല്ലാന്ന് അറിയാവുന്നതുകൊണ്ട് മകൾ അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹം അടക്കി വയ്ക്കും. റാണിമോളെ 10 മാസം വയറ്റിൽ ചുവന്ന് നൊന്ത് പ്രസവിച്ച രാധാമണിക്ക് പോലും സ്വന്തം മകള് കുറച്ചു ദിവസം തന്റെ കൂടെ വേണമെന്ന് ആഗ്രഹം തോന്നിയാൽ വാസന്തിയുടെയും ബാലാനന്ദന്റെയും പിന്നെ ആദിയുടെയും അനുവാദം കിട്ടണം. നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടെന്താ, നമുക്ക് നമ്മുടെ മോളുടെ മേൽ ഒരു അധികാരം ഉണ്ടാവില്ല. ഈ കല്യാണം എന്ന് പറയുന്നത് എവിടെ എഴുതി വയ്ക്കാത്ത ഒരുപാട് വ്യവസ്ഥകളുള്ള രണ്ട് കുടുംബങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഒരു കരാറാ. പൊന്നുപോലെ നമ്മൾ സ്നേഹിച്ച മകള് ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ജന്മം കൊടുത്ത അച്ഛനും അമ്മയും ഒരു പിടിവാശിക്കും വരില്ല. മകളെ കാണണമെന്ന് ശാഠ്യം പിടിക്കില്ല, കാരണം അവർക്ക് അവരുടെ സന്തോഷത്തെക്കാൾ വലുത് അവരുടെ മകളുടെ സന്തോഷം. എപ്പോഴെങ്കിലും അവള് ഭർത്താവുമൊത്ത് വീട്ടിലേക്ക് വരുമ്പോ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന സന്തോഷം എത്രയാണെന്നറിയോ? മോള് പെട്ടതൊന്നും പോകരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ മകളെ കാണാൻ കൊതിച്ചിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ മുന്നിലേക്ക് കറുത്ത് കരിവാളിച്ച് സന്തോഷം കെട്ട മുഖവുമായി മകൾ തനിച്ച് കയറി വന്ന പിന്നെ സന്തോഷമല്ല ഉണ്ടാവുക, ആശങ്ക, അങ്കലാപ്പ. ഞാനും രാധാമണിയും ഇപ്പം ഇവിടെ വന്നതും അങ്ങനെ ഒരു ആശങ്കയില്ല. റാണിമോള് ഇവിടെ നിന്ന് ആദ്യമായി വഴക്കിട്ട് പിണങ്ങിപ്പോന്നതാണോ? ശരത്, റാണിമോൾ ഇവിടുന്ന് പിണങ്ങിപ്പോന്നതാണെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ ഒരു അനാവശ്യ ചോദ്യം? ശരത്തെ, ഇവളിപ്പോ റാണിമോളുടെ കാര്യം പറഞ്ഞേയുള്ളൂ. അവള് രാധാനിലയത്തിലേക്ക് പോയതോടെ ഈ വീട് ഉറങ്ങിയ പോലെ. ആണോ? റാണിമോളോട് അത്രയ്ക്ക് ഇഷ്ടമാണോ ഇവിടെ എല്ലാവർക്കും? മകന്റെ ഭാര്യയായിട്ടല്ല, സ്വന്തം മകളായിട്ടാ ഞങ്ങൾ അവളെ സ്നേഹിക്കുന്നത്. ഈ വീട്ടുകാർക്ക്
എന്റെ മോനോടുള്ള സ്നേഹത്തിന്റെ വലിപ്പം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് അങ്ങോട്ട് തനിച്ച് വന്ന റാണി മോള് അവിടെ എത്തിയോ എന്ന് വിളിച്ച് ചോദിക്കാതിരുന്നത്. നിങ്ങളാരും വിളിച്ചില്ലെങ്കിലും ആദ്യം ഒന്ന് വിളിച്ച് അന്വേഷിച്ചോ. ഞങ്ങളുടെ മോളെ അന്തസ്സായി കല്യാണം കഴിപ്പിച്ച ഈ വീട്ടിലേക്ക് വിട്ടത് അല്ലാതെ ആദിയുടെ തലയിൽ കെട്ടിവെച്ചതല്ല. രാധാമണി, റാണിക്കും ആദിക്കും ഇടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്നറിയാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ബാലാനന്ദനും വാസന്തിയും നമ്മളെപ്പോലെ ആദിയുടെയും റാണിയുടെയും അച്ഛനമ്മമാരല്ലേ. മക്കൾക്കിടയിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച കുറവുണ്ടെങ്കിൽ നമ്മളെ രക്ഷിതാക്കള് അത് പറഞ്ഞു പരിഹരിക്കുകയല്ലേ വേണ്ടത്. ഇവരുടെ സ്വഭാവ ദോഷം കൊണ്ടല്ലോ റാണിമോൾ അങ്ങോട്ട് വന്നത്. അതറിഞ്ഞുകൊണ്ട് എന്തിനാ ഇവരോട് വഴക്കിടുന്നേ? നമ്മുടെ മോൾ ആദ്യമായി വഴക്കിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അവളവിടെ എത്തിയോന്നറിയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും പക്വമതികളായ ഈ അച്ഛനും അമ്മയും കാണിക്കേണ്ടതല്ലായിരുന്നു. മകന്റെ ഭാര്യയെ മകളെപ്പോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മോളെ തനിച്ചുവിടാൻ പാടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ മോളുടെ കൂടെ വരാമായിരുന്നില്ലേ? ശരിയല്ലേ? ഒരു വലിയ കൂട്ടുകുടുംബത്തിലേക്ക് ഞങ്ങളുടെ മകളെ പറഞ്ഞയച്ചിട്ട് അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് കൂട്ടിനാരുമില്ലാത്തൊരനാഥയെപ്പോലെയല്ലേ? രാധാമണിയുടെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്താൻ ഞാൻ ആരെ അനുവദിക്കില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഇതെന്റെ മോളുടെ ജീവിത പ്രശ്നമാണ്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും രാധാമണി നിൽക്കില്ല. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ചങ്കുറപ്പും സ്വാതന്ത്ര്യവും നേടിക്കഴിഞ്ഞവള രാധാമണിയെന്ന് ഇവർക്കാർക്കും അറിയില്ലെങ്കിലും ശരത്തിന് നന്നായിട്ട് അറിയാലോ. ഇവളോട് ഇനി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ കെട്ടിയ താലി അഴിച്ചു വെച്ച അഹങ്കാരത്തിലാ ഇവള് സംസാരിക്കുന്നത്. നോക്ക്, ഞങ്ങള് വിളിച്ചന്വേഷിച്ചില്ല എന്നുള്ളത് തെറ്റ് തന്നെയാ. പക്ഷേ അവളുടെ കൂടെ വരാമെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞതാ. റാണിമോള ആരും വരണ്ടെന്ന് ചാട്ട്യം പിടിച്ചത്. അപ്പോ മോള് ചാട്ട്യം പിടിച്ച ഇവിടുന്ന് വീട്ടിലേക്ക് വന്നതെന്ന് നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയായിരുന്നു. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയായിരുന്നു. എന്നിട്ട് ഇതുവരെ ആർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തോന്നിയില്ലല്ലോ. ഒരു ഉത്തരവാദിത്തപ്പെട്ട അച്ഛനും അമ്മയും ആയിരുന്നെങ്കിൽ അക്കാര്യം റാണിമോളുടെ അച്ഛനെയും അമ്മയും അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലായിരുന്നു. എന്തുകൊണ്ട് ഒരാൾ പോലും അങ്ങോട്ട് വന്നില്ലേ? വന്നില്ലെന്നാരാ പറഞ്ഞേ? രവിയും മാലിനി ഇപ്പോ റാണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അവരങ്ങോട്ട് വന്നിട്ടുണ്ട്. ആദിക്കും റാണിക്കും ഇടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് നിങ്ങൾ ആരും അറിയാതെ റാണി മോളെ തിരിച്ചു കൊണ്ടുവരാനാ അവരങ്ങോട്ട് പോയത്. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പരിഭവം ഉണ്ടായാല് രക്ഷിതാക്കൾ അത് മറുചെവി അറിയാതെ രമ്യമായിട്ട് പരിഹരിക്കുക വേണ്ടത്. അല്ലാതെ ബഹളം വെച്ച് മറ്റുള്ളവരെ അറിയിക്കുകയല്ല വേണ്ടത്. അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ടെങ്കില് അവര് തന്നെ അത് പറഞ്ഞ് പരിഹരിക്കുന്ന എന്റെ വിശ്വാസം. എനിക്കങ്ങനെ ഒരു വിശ്വാസം ഇല്ല. ആറേഴ് വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചവർ ഒരു വർഷം തികയുമ്പോഴേക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു നിസ്സാര പ്രശ്നമല്ല ഉണ്ടായത്. അതെന്താണെന്ന് എനിക്കറിയണം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നോ റാണിമോൾ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അതിന്റെ കാരണം മോള് പറഞ്ഞില്ല. ബാല, മോളങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടൊരു കാരണം ഉണ്ടാവില്ലേ? അല്ലാതെ എന്റെ മോളങ്ങനെ പറയില്ല. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴായിരിക്കും അവൾ അങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന് അവൾ ഭീഷണിപ്പെടുത്തിയിരിക്കുക. നമ്മൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാവരുതെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. എന്നുവച്ചാൽ ആദ്യമായിട്ട് മാത്രമേ അവൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അവർക്കിടയിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടാവാൻ കാരണം നിങ്ങൾക്കറിയോ?
സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. റാണിമോളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? റാണിയെ മകളെപ്പോലെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന വാസന്തിക്ക് എന്റെ മോളെപ്പറ്റി എന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറ. റാണിമോള് നല്ല കുട്ടിയാ, അവൾ ഒരു തെറ്റും ചെയ്യില്ല. അപ്പോ തെറ്റുകാരൻ നിങ്ങളുടെ മകനാ ആദി. ആദി എവിടെ? ഇവിടെ ഇല്ല. ആദി വരട്ടെ. ആദി വേണം ഇതിന് സമാധാനം പറയാൻ. എന്റെ മകളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ആദി പറയട്ടെ. എന്നിട്ട് വേണം എന്തു വേണമെന്ന് തീരുമാനിക്കാൻ. റാണി ഇവിടുന്ന് പിണങ്ങി രാധാനിലയത്തിലേക്ക് വരണമെങ്കിൽ ആദ്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തന്റെ വിവാഹ ജീവിതം അച്ഛന്റെയോ അമ്മയുടെയും പോലെ ആവരുതെന്നുള്ള പ്രാർത്ഥനയുമായിട്ടായിരിക്കും അവൾ നടക്കുന്നത്. ഞാൻ വരാൻ ആദ്യ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ വരും?